എല്ലാ ബഹുമാനിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടെ സന്തോഷപൂർവം കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളിലായി കർത്താവിൻ്റെ ശാരീരിക സൗഖ്യവുമായി ബന്ധപ്പെട്ടുള്ള അത്ഭുതങ്ങളാണ് നാം പഠന വിധേയമാക്കിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിന്മേൽ അധികാരമുള്ള, രോഗങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുന്ന, അതിലൂടെ ആത്മീക ജീവിതത്തെ പുതുക്കിപ്പണിയാൻ ചില സന്ദേശങ്ങൾ വ്യക്തമായി ഓരോ ജീവിതത്തോടും കൈമാറുന്ന കർത്താവിനെയാണ് നാം ഓരോ അത്ഭുതത്തിലൂടെയും കണ്ടത്. നമ്മുടെ ശാരീരിക സൗഖ്യത്തെക്കാൾ കർത്താവിന് പ്രാധാന്യം നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ സൗഖ്യമാണെന്നും അതാണ് ഏറ്റവും സുപ്രധാനമെന്നും ഓരോ സൗഖ്യത്തിലൂടെയും കർത്താവ് വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്നു മുതൽ നാം പഠന വിധേയമാക്കുന്നത് കർത്താവിൻ്റെ മരണത്തിൻ്റെ മേലുള്ള അധികാരത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളാണ്. മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന കർത്താവ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് മരണത്തിന്മേൽ അധികാരമുള്ളവനാണ്. നമുക്കറിയാം, പുനരുത്ഥാനം ചെയ്ത കർത്താവ് ആ പത്മോസിൻ്റെ ഏകാന്തതയിലായിരുന്ന തൻ്റെ വത്സല ശിഷ്യനായ യോഹന്നാൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി. കർത്താവ് യോഹന്നാനോട് പറയുന്ന കാര്യം, യോഹന്നാനെ, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇതാ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. യോഹന്നാനെ, ഞാൻ മരണം അനുഭവിച്ചവനാണ്, ഞാൻ മരണത്തെ തോൽപ്പിച്ചവനാണ്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമാണ്. അങ്ങനെ മരണത്തിൻ്റെ മേൽ അധികാരമുള്ള, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു എന്നവകാശപ്പെട്ട കർത്താവ്. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിലൂടെ നാം കടന്നു പോകുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് പുനരുത്ഥാനത്തിൻ്റെ സംഭവങ്ങൾ കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ മറ്റ് എല്ലാവരും മരിച്ച് ഉയർത്തെഴുന്നേറ്റിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ പ്രത്യേകത, ഈ ഇതിനു മുമ്പ് മരിച്ച് ഉയർത്തെഴുന്നേറ്റവരെല്ലാം പിന്നീട് മരണം വഴി മാറ്റപ്പെട്ടു പോയി, എന്നാൽ ഇന്നും ഫലസ്തീൻ്റെ ഒത്തനടുവിൽ ആ കല്ലറ തുറന്നു കിടക്കുന്നു. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ആ കല്ലറ നമ്മോട് വിളിച്ചു പറയുന്നു. ഇന്ന് നാം പ്രാരംഭമായി പഠന വിധേയമാക്കുന്നത് നയീനിലെ വിധവയുടെ മകൻ്റെ ഉയർപ്പാണ്. അതിനായിട്ട് നമ്മുടെ ശ്രദ്ധയെ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലേക്ക് തിരിക്കാം. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: പിറ്റെന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദിയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു യുവാവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്, അവന് കർത്താവ് നൽകിയ ഉയർപ്പാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇത് സംഭവിച്ചത് നയീൻ എന്ന പട്ടണത്തിലാണ്. കഫർന്നഹൂമിൽ നിന്ന് ഏകദേശം 25 മൈൽ അകലെയുള്ള ഒരു പട്ടണമാണ് നയീൻ. നയീൻ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷകരമായ സ്ഥലം, എ പ്ലസൻറ്റ് പ്ലേസ് എന്നാണ്. വളരെ സന്തോഷകരമായ സ്ഥലം എന്നാണ് അർത്ഥം. മാത്രമല്ല, നാം ഒരു കാര്യം ഓർക്കണം, എലീഷ വിധവയുടെ മകനെ ഉയർപ്പിച്ച ശൂനേം ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ആ സംഭവം കാണാനായിട്ട് കഴിയും. ഈ യഹൂദന്മാരുടെ ഒരു സംസ്കാര രീതി അനുസരിച്ച് മരിച്ചു കഴിഞ്ഞാൽ അധികം വൈകാതെ മരിച്ച വ്യക്തിയെ അടക്കം ചെയ്യണം. അത് സംസ്കാരം നടക്കുന്നത് നഗരത്തിന് പുറത്താണ്. മൃതദേഹം കുളിപ്പിച്ച് സുഗന്ധ ദ്രവ്യങ്ങൾ പൂശി തുണിയിൽ പൊതിഞ്ഞ് ഒരു സ്ട്രെച്ചർ പോലെയുള്ള സംവിധാനത്തിലാണ്. അവർ ഈ ശവപ്പെട്ടി പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാറില്ല, ഒരു സ്ട്രെച്ചർ പോലെയുള്ള ഒരു സംവിധാനം. അതായത് തുണിയിൽ പൊതിഞ്ഞ് 2 തണ്ടുകളിൽ തുകലോ തുണിയോ കെട്ടിയ ഒരു സ്ട്രെച്ചർ പോലെയുള്ള സംവിധാനമാണ് അവർ ഉപയോഗിക്കാറുള്ളത്.
അങ്ങനെ ആളുകൾ ചുമന്നുകൊണ്ടാണ് ഈ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത്. അതിനോടൊപ്പം ബന്ധുക്കളും സ്നേഹിതരും ഉണ്ട്. ഇതോടൊപ്പം ഒരു കൂട്ടം ആളുകൾ കൂടിയുണ്ട്. ഇത് ഈ കരയാനായിട്ട് വരുന്ന, വിലാപം നടത്താനായിട്ട് വരുന്ന ആളുകളുടെ ഈ കൂട്ടത്തിലുണ്ട്. അവർ പണം കൊടുത്ത് ഇതിനു വേണ്ടി പ്രത്യേകമായി ക്രമീകരിക്കപ്പെടുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടവും ഈ ഭൗതിക ശരീരത്തെ അനുഗമിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ഒരു സംഭവമാണ് നാം ഇവിടെ കാണുന്നത്. അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ എന്ന് നാം കാണുന്നുണ്ട്, മരിച്ചുപോയ ഒരുത്തനെ പുറത്ത് കൊണ്ടുവരുന്നു. നമുക്കിത് വളരെ യാദൃശ്ചികം എന്ന് തോന്നാം. കർത്താവ് പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്ത് ചെല്ലുന്നു, അപ്പോൾ ആ പട്ടണവാതിലിൻ്റെ പുറത്തേക്ക് ഒരു ഭൗതിക ശരീരവുമായി, മരിച്ച ഒരാളുടെ ബോഡിയുമായിട്ട് ഒരു കൂട്ടം ആളുകൾ വരുന്നു. തികച്ചും യാദൃശ്ചികം എന്ന് നമുക്ക് തോന്നാം. എന്നാൽ പ്രിയമുള്ളവരെ, ഇത് സ്വർഗീയ ദൈവത്തിൻ്റെ കാര്യപരിപാടിയുടെ ഭാഗമാണ്. കൃത്യമായ ആ സ്ഥാനത്ത് വെച്ച് നാം വായിക്കുന്നത്, പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ ഈ ഭൗതിക ശരീരം കല്ലറയിലേക്ക് മാറ്റപ്പെടുന്നതിന് മുമ്പേ പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി ആ ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിന് മുമ്പേ കർത്താവ് അവിടെ എത്തുകയാണ്. ആ രംഗത്തിലേക്ക് കർത്താവ് പ്രവേശിക്കുകയാണ്. ഈ ഭൗതിക ശരീരം ചുമന്നുകൊണ്ടുള്ള ആളുകൾ ആ സ്ഥലത്ത് ഏത് സമയത്ത് വരുമെന്നറിയാവുന്ന സർവജ്ഞാനിയായ കർത്താവ് കൃത്യമായ സമയത്ത് ആ സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. എത്ര അത്ഭുതകരമായ, എത്ര സന്തോഷകരമായ ഒരു അനുഭവമാണത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങൾ തക്ക സമയത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന, തക്ക സമയത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കർത്താവ്, ഈ പുനരുത്ഥാനം വിളിച്ചു പറയുന്ന അനുഗ്രഹീതമായ ഒരു യാഥാർത്ഥ്യം, തക്ക സമയത്ത് ഒരു ഉയർപ്പിൻ്റെ ദിവസമുണ്ട് എന്നുള്ളതാണ്. കർത്താവ് വരുന്ന അനുഗ്രഹീതമായ ദിവസം, കർത്താവ് പട്ടണവാതിലിൻ്റെ സമീപിക്കുന്ന മനോഹരമായ ഒരു ദിവസം വരാൻ പോകുക. മധ്യാകാശത്തിൽ മഹത്വത്തോടെ കർത്താവ് എഴുന്നള്ളി വരാനായിട്ട് പോകുക. ആ ദിവസത്തിൽ ഒരു പുനരുത്ഥാനത്തിൻ്റെ ശബ്ദം അന്തരീക്ഷ മണ്ഡലത്തിൽ മുഴങ്ങാനായിട്ട് പോകുക. ദൈവത്തിൻ്റെ സ്തോത്രം, അത് തക്ക സമയത്ത് സംഭവിക്കും. പ്രിയമുള്ളവരെ, അത് എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. കർത്താവിൻ്റെ ദിവസം നമുക്ക് നമ്മുടെ മുൻഗണനകൾക്ക്, നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ മുൻവിധികൾക്ക് അനുസരിച്ച് സംഭവിക്കുന്ന ഒന്നല്ല. കർത്താവിൻ്റെ സമയത്ത്, തക്ക സമയത്ത് കർത്താവ് അവിടെ എത്തുകയാണ്. എന്ന് മാത്രമല്ല, കർത്താവ് അവിടെ എത്തിയതിന് ശേഷം എന്ത് സംഭവിച്ചു? അവിടെ നാം കാണുന്നത്, അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. ഈ മരിച്ചു കിടക്കുന്ന ഈ വ്യക്തിയുടെ ജീവിത സാഹചര്യത്തെപ്പറ്റി കർത്താവിന് നന്നായിട്ടറിയാം. ഈ ഭൗതിക ശരീരം എപ്പോൾ അവിടെ വരുമെന്നറിയാം. എന്ന് മാത്രമല്ല, ഇവൻ എങ്ങനെയുള്ളവനാണെന്നും കർത്താവിനറിയാം. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ. ഈ അമ്മയുടെ ജീവിതത്തിലെ ഏക ആശ്വാസം ഒരേ ഒരു മകനേ ഉള്ളൂ, ഏകജാതനായ മകൻ. മാത്രമല്ല, അവൾ വിധവയായിരുന്നു. കുറേ കാലം മുമ്പ് ഈ വഴിയിലൂടെ അവൾ ഇതുപോലെ കരഞ്ഞുകൊണ്ട് സഞ്ചരിച്ചിട്ടുണ്ട്. അന്ന് അവളുടെ ഭർത്താവിൻ്റെ ഭൗതിക ശരീരമാണ് ചില ആളുകൾ ചേർന്ന് വഹിച്ചു പോകുന്നത്. ഇവിടെ ഇതാ, ആ വഴിയിലൂടെ തൻ്റെ ഏകജാതനായ മകനെ, തൻ്റെ ഏക പ്രതീക്ഷയായ മകനെ അവൻ്റെ ഭൗതിക ശരീരവും ചുമന്നുകൊണ്ട് വരുമ്പോൾ ആ മാതാവിൻ്റെ ഹൃദയം എന്തുമാത്രം വിങ്ങിപ്പൊട്ടുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, നൊന്തു നുറുങ്ങുന്നുണ്ട് എന്നുള്ളത് മറ്റാരെക്കാളും നന്നായിട്ട് കർത്താവിനറിയാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 13-ാമത്തെ വാക്യം, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. പ്രിയമുള്ളവരെ, അവളുടെ സാഹചര്യം അറിയാവുന്ന അനേകർ അക്കൂട്ടത്തിലുണ്ട്. കരയുന്ന ആളുകൾ, നിരവധി ആളുകൾ അവിടെയുണ്ട്. സഹതപിക്കുന്ന ആളുകൾ ഉണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാ മധ്യത്തിൽ അവർക്കൊക്കെ പരിമിതികളുണ്ട്. അവരുടെയൊക്കെ സഹതാപം ആ കല്ലറ കൊണ്ട് തീർന്നു പോകും. അതിനപ്പുറത്ത് അവളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ദുരന്ത ജീവിതമാണ്. ഒരു വിധവയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവളുടെ മുമ്പിൽ വഴികളെല്ലാം അടയുകയാണ്. അവൾ ഒരുപക്ഷെ ഭിക്ഷയാചിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അവളുടെ ശരിയായ അവസ്ഥ, അവളുടെ വേദനയുടെ തീവ്രത കർത്താവ് തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, നാം കടന്നു പോകുന്ന സാഹചര്യം
എത്ര വേദനാജനകമാണെന്ന്. നമ്മളെക്കാൾ നന്നായിട്ട് അറിയാവുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ആ വഴിയായിട്ട് വന്നത്. കണ്ണുനീര് കാണുമ്പോൾ മാറി നടക്കുന്ന ഒരാളെ അല്ല നാം സേവിക്കുന്നത്. വേദനിക്കുമ്പോൾ, ഭാരപ്പെടുമ്പോൾ, നൊന്തു നുറങ്ങുമ്പോൾ വഴിമാറി പോകുന്ന ഒരാളെയല്ല അന്വേഷിച്ചു വരുന്ന നല്ല കർത്താവ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വേർപാടിൻ്റെ വേദനിക്കുന്ന നിമിഷങ്ങളിൽ മനസ്സലിഞ്ഞ് കർത്താവിൻ്റെ തിരുസാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. കർത്താവ് നിങ്ങളുടെ അരികിലുണ്ട് കേട്ടോ. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പ്രിയ സ്നേഹിതരെ, ഞാൻ സ്നേഹത്തോടെ ഒരു കാര്യം പറയട്ടെ, മനസ്സലിഞ്ഞ് അരികിൽ വന്ന് ആശ്വസിപ്പിക്കാൻ കഴിയുന്ന സർവാശ്വാസങ്ങളുടെ ദൈവം, മനസ്സലിവുള്ള പിതാവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അവിടുന്ന് ആശ്വസിപ്പിക്കുക തന്നെ ചെയ്യും, സംശയമില്ല. മാത്രമല്ല, അവളോട് പറഞ്ഞ കാര്യം ഇതാണ്, കരയേണ്ട എന്ന് അവളോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവർ, അവളോട് അങ്ങനെ പറയാനായിട്ട് ഈ പ്രപഞ്ചത്തിൽ കഴിയുന്ന ഒരേ ഒരാള് കർത്താവാണ്. കരയുന്നത് കണ്ട് അവളോട് കൂടെ കരയാൻ ആളുകൾ കാണും. എന്നാൽ കരയേണ്ട എന്ന് പറയാൻ, കണ്ണുനീര് തുടയ്ക്കാൻ, അവളുടെ ജീവിതത്തെ കണ്ണുനീരിനെ സന്തോഷമാക്കി മാറ്റാൻ കർത്താവിന് മാത്രമാണ് കഴിയുന്നത്. കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട എന്ന്. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ സമയത്ത് അവൾ കേൾക്കാനായിട്ട് കൊതിക്കുന്ന ഏറ്റവും മനോഹരമായ ശബ്ദത, കാരണം ഒരു കണ്ണുനീരിൻ്റെ കടലിലാണ് അവളുടെ ജീവിതം. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയ ഒരു ജീവിതം, യാതൊരു സാധ്യതകളുമില്ലാത്ത ജീവിതം. താൻ ഉറ്റു സ്നേഹിച്ച തൻ്റെ പ്രിയ മകൻ്റെ ചേതനയേറ്റ ശരീരത്തിനൊപ്പം നടക്കുമ്പോൾ അവളും മരിച്ച സ്ഥിതിയിലായിരുന്നു. എന്നാൽ അവളോട് കരയേണ്ട എന്ന ഇമ്പമുള്ള, ആർദ്രതയുള്ള, മനസ്സലിവുള്ള ശബ്ദം അവളുടെ ജീവിതത്തിൽ കേൾക്കാനായിട്ട് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ആശ്വസിപ്പിക്കാൻ കഴിയുന്ന, യഥാർത്ഥമായ ആശ്വാസം നൽകാൻ കഴിയുന്നത് നമ്മുടെ കർത്താവിന് മാത്രമാണ്. മാത്രമല്ല, നാം കാണുന്ന കാര്യം എന്താണ്, അതിനുശേഷം എന്ത് ചെയ്തു, അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ഇത് വളരെ അത്ഭുതകരമായ മറ്റൊരു കാര്യമാണ്. നമുക്കറിയാം, യഹൂദ മത നേതാക്കന്മാരെ സംബന്ധിച്ച്, അവരുടെ പ്രമാണിമാരെ സംബന്ധിച്ച്, അവരുടെ പുരോഹിത വർഗത്തെ സംബന്ധിച്ച്, ഒരു ശവശരീരത്തെ സ്പർശിക്കുക എന്നത് അവർ അശുദ്ധമാകുന്ന ഒരു പ്രക്രിയയായിരുന്നു. അവരൊരിക്കലും ഒരു ശവശരീരത്തെ സ്പർശിക്കത്തില്ല. എന്നാൽ ഇവിടെ ഇതാ, അവർ അശുദ്ധം എന്ന് കരുതുന്ന ഒരു കാര്യം കർത്താവ് ചെയ്യുകയാണ്, ആ ശരീരത്തെ സ്പർശിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ മരിച്ച മനുഷ്യൻ്റെ ശരീരത്തെ സ്പർശിക്കുന്ന കർത്താവിൻ്റെ കരുണ, ആ ആർദ്രത, ആ മനസ്സലിവ് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അതിനുശേഷം കർത്താവ് പറയുന്ന കാര്യം ഇതാണ്, ബാല്യക്കാര, എഴുന്നേൽക്കുക. അവനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ശബ്ദം അവൻ്റെ ചേതനയേറ്റ കാതുകളിൽ വന്നടിച്ചു. ഈ ഒരു ശബ്ദം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ മഹാദൈവത്തിൻ്റെതാണെന്ന് അവൻ്റെ ചേതനയേറ്റ ശരീരം തിരിച്ചറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിലെ അബ്രഹാം വിശ്വസിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ നിമിഷങ്ങളിൽ നമ്മളും വിശ്വസിക്കുന്നത് ഈ ദൈവത്തിലാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണെന്നുള്ള ചെയ്ത കല്ലറകളിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പുനരുത്ഥാനത്തിൻ്റെ എല്ലാ മനോഹാരിതയും എല്ലാ ശക്തിയും കർത്താവ് വെളിപ്പെടുത്തുക. കർത്താവിൻ്റെ ശബ്ദത്തിന് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയും. നാം കണ്ട അനുഗ്രഹീതമായ മുൻ എപ്പിസോഡുകളിൽ നാം കേട്ട അനുഗ്രഹീതമായൊരു ശബ്ദമുണ്ട്. ആദ്യം നാം കണ്ടു, പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ള കർത്താവ്, കാറ്റിനോട് അടങ്ങാൻ പറയുന്ന, കടലിനോട് നിശബ്ദമായിരിക്കാൻ പറയുന്ന, വെള്ളത്തോട് വീഞ്ഞാകാൻ പറയുന്ന, അഞ്ചപ്പത്തോട് അയ്യായിരങ്ങൾക്ക് വേണ്ടി വലുതാകാൻ ആവശ്യപ്പെടുന്ന, പ്രപഞ്ച ശക്തികളുടെ മേലെല്ലാം അധികാരമുള്ള കർത്താവ്. രണ്ടാമതായി നാം കണ്ടു, രോഗങ്ങളുടെ മേൽ അധികാരമുള്ള, ഏത് രോഗത്തെയും സൗഖ്യമാക്കാൻ കഴിയുന്ന കർത്താവ്, കുഷ്ഠരോഗികളെ
സ്പർശിച്ച് സൗഖ്യമാക്കുന്ന അരുമനാഥൻ. മാത്രമല്ല, നാം കണ്ടു ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ള കർത്താവ്. എത്ര ഭൂതങ്ങൾ ബാധിച്ച, എത്ര ഭയാനകമായ അവസ്ഥയിൽ കിടന്ന മനുഷ്യ ജീവിതങ്ങളെ കർത്താവിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ ആ ജീവിതങ്ങൾ രൂപാന്തരപ്പെട്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ ഇതാ മരണത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ്. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ജീവനുള്ളതുപോലെ അവൻ എഴുന്നേറ്റ് വരികയാണ്. നമ്മുടെ കാണുന്ന ഇതാണ് ബാല്യക്കാരെ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നുവെന്നു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങി. ആദ്യമായി സംഭവിച്ച അവൻ എഴുന്നേറ്റു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു അനുഗ്രഹീതമായ പാഠം ഇവിടെ ലഭിക്കുന്നുണ്ട്. ഒന്നാമതായി, പാപത്തിൻ്റെ ശമ്പളമായ മരണശിക്ഷയിലാണ് നമ്മളെല്ലാവരും. അതിക്രമങ്ങളാലും പാപങ്ങളാലും നാം മരിച്ചവരാണ്. ഒരു വ്യത്യാസമില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു. എന്നാൽ നമ്മുടെ പാപത്തിൻ്റെ മരണശിക്ഷ കാൽവറിയിലെ ക്രൂശിൽ കർത്താവ് ഏറ്റുവാങ്ങുകയും നമുക്ക് പകരമായി അവിടുന്ന് തൻ്റെ വിലയേറിയ ജീവനെ, വിലയേറിയ രക്തത്തെ കൊടുത്തു. പിതാവിൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കൈയിലേക്ക് ഫലമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ തലചായിച്ച് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശു ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. എന്തിനു വേണ്ടിയായിരുന്നു? സ്നേഹിത, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ, പാപത്തിൻ്റെ കടം കൊടുത്തു തീർക്കേണ്ടതിനാണ്. നിത്യ മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കേണ്ടതിന്, ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മെ ആ മരണഭീതിയിൽ നിന്ന് രക്ഷിക്കേണ്ടതിനാണ്. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകേണ്ടതിനാ. അതിനുവേണ്ടിയാ കർത്താവ് കാൽവറിയിലെ ക്രൂശിൽ തൻ്റെ ജീവനെ കൊടുത്തത്. അതുകൊണ്ട് ഇനിയും നീ ഈ പാപത്തിൻ്റെ ചേറ്റിൽ, പാപത്തിൻ്റെ മരണഭയത്തിൽ, പാപത്തിൻ്റെ വേദനം വാങ്ങിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരിക. ആത്മനാഥനോട് പറയുക, കർത്താവ് ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ കടം അങ്ങ് കാൽവറിയിലെ ക്രൂശിൽ കൊടുത്തു തീർത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. ആ നിമിഷം നമുക്ക് ഈ പാപത്തിൻ്റെ, മരണത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് എഴുന്നേൽക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. എഴുന്നേൽക്കുക, മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന അനുഗ്രഹീതമായ ശബ്ദം. എഴുന്നേറ്റു മാത്രമല്ല, ഇരുന്നു എന്നാണ് കാണുന്നത്. ഈ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ നിന്ന് എഴുന്നേറ്റ വ്യക്തി ഇരിക്കണം. എവിടെ ഇരിക്കണം? തിരുവചനം പറയുന്നു, മറിയെ ചെയ്തതുപോലെ കർത്താവിൻ്റെ പാദത്തിൽ ഇരിക്കുക, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുക. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ ജീവിതത്തിൽ നാം രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം, സംസാരിച്ചു എന്നുള്ളതാണ്. എന്താണ് നാം സംസാരിക്കേണ്ടത്? എന്നെ പാപത്തിൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ കർത്താവ് എഴുന്നേൽപ്പിച്ചു, എന്നെ ഉറപ്പുള്ള പാറമേൽ നിർത്തി, എനിക്ക് കർത്താവിൻ്റെ പാദത്തിൽ ഇരിക്കുവാൻ അവസരം ലഭിച്ചു. ഈ നല്ല കർത്താവിനെ നിങ്ങളെ എഴുന്നേൽപ്പിക്കാനായിട്ട് മനസ്സുണ്ട് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ഉത്തരവാദിത്തമുള്ളവരാണ് നാം. കർത്താവിനെ പറ്റി സംസാരിക്കുവാൻ, ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിൻ്റെ പാദത്തിലിരുന്ന് കർത്താവിൽ നിന്ന് കേൾക്കുന്ന ആളുകൾ കർത്താവിനെ പറ്റി സംസാരിക്കുവാൻ ഉത്തരവാദിത്തമുള്ളവരാണ്. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം, അവൻ എഴുന്നേറ്റു, അവൻ ഇരുന്നു, അവൻ സംസാരിക്കാനായിട്ട് ആരംഭിച്ചു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഓ, എന്തൊരു സന്തോഷമായിരിക്കും ആ മാതൃഹൃദയത്തിൽ, അല്ലേ? അതുവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, നിലവിളിച്ചുകൊണ്ട്, വേദനപ്പെട്ട്, ഭാവിയെക്കുറിച്ചുള്ള എല്ലാ ആകുലതകളോടും കൂടെ ജീവിതം തീർന്നെന്ന് കരുതിയ ആ മാതാവിന് അവളുടെ ജീവിതത്തിൽ എത്ര വലിയ സന്തോഷമാണ് തിരിച്ചു കിട്ടിയത്, അല്ലേ? നമുക്ക് കാണാനായിട്ട് കഴിയുന്ന അനുഗ്രഹീതമായ കാഴ്ച, കരഞ്ഞുകൊണ്ട് പട്ടണത്തിന് പുറത്തേക്ക് വന്നവൾ സന്തോഷത്തോടെ പട്ടണത്തിനുള്ളിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇനി അവൾക്ക് ആ സംസ്കാര സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇനി ആ യുവാവിൻ്റെ ഭൗതിക ശരീരം കല്ലറയിൽ വെക്കേണ്ട ആവശ്യമില്ല. അവളുടെ ജീവിതം അവിടെ തീർന്നു പോകുന്നില്ല. അവളുടെ ജീവിതത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തുകയാണ്. മരിച്ചവനുമായിട്ടാണ് അവൾ കർത്താവിൻ്റെ അടുക്കലോളം എത്തിയത്. എന്നാൽ ഇതാ ജീവനുള്ളവനുമായിട്ട് അവൾ മടങ്ങിപ്പോകുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അരികിൽ വന്ന എല്ലാ ജീവിതങ്ങളും രൂപാന്തരപ്പെട്ടിട്ടുണ്ട്.
ഏത് മൃതാവസ്ഥയിലാണ് നിങ്ങളുടെ ജീവിതമെങ്കിലും, എത്ര പ്രതീക്ഷ നഷ്ടപ്പെട്ട ജീവിതമാണ് താങ്കളുടേതെങ്കിലും, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയെങ്കിലും, ഭാവി നിങ്ങളുടെ മുമ്പിൽ ഇരുളടഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ അരികിലേക്ക് വരിക. മനസ്സലിവുള്ള ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. മഞ്ചത്തെ തൊടാൻ കഴിയുന്ന കർത്താവ് നിങ്ങളുടെ ഏത് മൃതാവസ്ഥയിലുള്ള ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ ആണിപ്പാടേറ്റതെങ്കിലും തേജസ്കരിക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് സ്പർശിക്കാൻ കഴിയുന്ന കർത്താവ്, അതിന് രൂപാന്തരം വരുത്താൻ കഴിയുന്ന കർത്താവ്, എഴുന്നേൽക്കുക എന്ന് പറയാനായിട്ട് കഴിയുന്ന കരം പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് സ്നേഹിത. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് രൂപാന്തരം വരുത്താനായിട്ട് കഴിയും. ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ മരിച്ച വ്യക്തിയുടെ കാര്യത്തിൽ കർത്താവിന് അലിവ് തോന്നി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നാം ഒരു കാര്യം മറന്നു പോകരുത്, സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന് ഒരേ ഒരു മകനെ ഉണ്ടായിരുന്നത്, ഏകജാതനായ പുത്രൻ എന്നാണ് കർത്താവിനെ കുറിച്ച് സംബോധന ചെയ്യപ്പെട്ടിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, കാൽവറിയിലെ കൊലക്കളത്തിൽ തൻ്റെ ഏകജാതനായ പുത്രനെ തകർത്ത് കളഞ്ഞിട്ടാണ് നമ്മളെ പിതാവ് രക്ഷിച്ചത്. അവിടെ ഓ കർത്താവിൻ്റെ നിലവിളി ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. 6 മണിനേരം മുതൽ 9 മണിനേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായപ്പോൾ, എല്ലാ നരകത്തിൻ്റെയും തീ ഒരുപോലെ ദൈവപുത്രൻ്റെ മേലിറങ്ങി വന്നപ്പോൾ പുത്രൻ ഉറക്കെ നിലവിളിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടതന്നേ. എൻ്റെ പ്രിയമുള്ളവരെ, ആ നിലവിളി ശബ്ദം ആരുടെയും ആരും മറുപടി നൽകിയില്ല. സ്വർഗം നിശബ്ദമായിരുന്നു ആ നിലവിളിക്ക്. നയീനിലെ വിധവയുടെ ആ നിലവിളിക്ക് മുമ്പിൽ കർത്താവ് മനസ്സലിഞ്ഞ് പ്രവർത്തിച്ചെങ്കിൽ കാൽവറിയിലെ ക്രൂശിൽ വല്ലവന് സഹതാപം തോന്നുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല. തൻ്റെ ഏകജാതനായ പുത്രനെ തകർത്ത് കളയുവാൻ പിതാവായ ദൈവത്തിന് പ്രസാദം തോന്നി. യോഹന്നാൻ്റെ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയ സ്നേഹിത, നിന്നെ സ്നേഹിച്ചിട്ടാണ്, എന്നെ സ്നേഹിച്ചിട്ടാണ് കർത്താവിനെ കാൽവറിയിലെ ക്രൂശിൽ തകർത്തു കളയുവാൻ പിതാവിന് പ്രസാദം തോന്നിയത്. തൻ്റെ ഏകജാതനായ പുത്രനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് നമുക്ക് ജീവൻ കർത്താവ് നൽകിയത്. തൻ്റെ മരണത്താലാണ് നമ്മുടെ മരണത്തെ കർത്താവ് നീക്കിയത്. ഈ നല്ല കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ നയനിലെ വിധവയുടെ മകൻ ചെയ്ത 3 കാര്യങ്ങൾ: അവൻ എഴുന്നേറ്റു, അവൻ ഇരുന്നു, അവൻ സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്ക് ഈ വലിയ ഉത്തരവാദിത്തമുണ്ട്. കർത്താവ് നമ്മെ എഴുന്നേൽപ്പിച്ചെങ്കിൽ കർത്താവിൻ്റെ പാദത്തിലിരിക്കുവാൻ, കർത്താവിനെ പറ്റി സംസാരിക്കുവാൻ നമ്മുടെ ജീവിതമിടയായി തീരട്ടെ. നമ്മുടെ ജീവൻ്റെ വീണ്ടെടുപ്പുകാരൻ കർത്താവാണ്. ഈ വിധവയുടെ മകൻ എന്ന് ഓർക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, അവൻ മരിച്ചവനായിരുന്നു, ജീവൻ കർത്താവ് നൽകിയതാ. ഈ ജീവൻ്റെ ദാതാവ് കർത്താവ്. ഓ, ആ കർത്താവിനെ എത്രയധികമായിട്ട് സ്നേഹിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ ഹൃദയം ഇടിപ്പും നമ്മോട് വിളിച്ചു പറയുന്ന അനുഗ്രഹീതമായ യാഥാർത്ഥ്യം, നമ്മുടെ ജീവൻ്റെ ദാതാവ് അവിടുന്നാണെന്നാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ അവിടുന്നാണെന്നാണ്, അവൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നമ്മളെന്നാണ്. ഈ അല്ല അരുമനാഥനെ എത്രയധികമായി നാം സ്നേഹിക്കണം, സേവിക്കണം. ആ നമുക്ക് ഈ നല്ല നാഥന് വേണ്ടി ജീവിക്കാം, ഈ നല്ല നാഥനെ പ്രസാദിപ്പിക്കാം, ഈ നല്ല കർത്താവിനെ പറ്റി തന്നെ സംസാരിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ദൈവ പാദങ്ങളിൽ സമർപ്പിക്കാം. ക്രൂശിനെ മറക്കാതിരിക്കാം. ക്രൂശിലാണ് നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വേദി ഒരുങ്ങിയത്. ക്രൂശിലൂടെയാണ് നമ്മുടെ മരണശിക്ഷ മാറ്റപ്പെട്ടത്. പ്രിയ സ്നേഹിത, ഇതുവരെയും താങ്കൾ ഈ നല്ല കർത്താവിനായിട്ട് ഹൃദയം തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ കാത്തിരിക്കുന്നത് ഒരു നിത്യനരകമാണെന്നും നിത്യമരണമാണെന്നും അതിൽ നിങ്ങളെ രക്ഷിക്കാനായിട്ട് കഴിയുന്നത് കർത്താവിന് മാത്രമാണെന്നുമുള്ള തിരിച്ചറിവോടുകൂടെ അരുമനാഥൻ്റെ അരികിലേക്ക് വരിക, കർത്താവിനായിട്ട് ജീവിക്കുക. അതിനായിട്ട് ലളിതമായ ചിന്തകൾ മുഖാന്തരമാകട്ടെ ദൈവനാമം മഹത്വപ്പെടുവാറാകട്ടെ.